നമസ്കാരം. പോയ വാരത്തെ വാർത്താ വിശകലനത്തിലേക്ക് എല്ലാ സി സി ടി വി പ്രേക്ഷകർക്കും സ്വാഗതം. സ്ഥിതിഗതികൾ മാറി മറിയുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നു കഴിഞ്ഞു. രാജ്യവ്യാപക ലോക്ഡൌൺ ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ജാഗ്രത നിലനിർത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് 19 അതിതീവ്ര വ്യാപനമുണ്ടായതും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും പരിഗണിച്ച് എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മൂന്നാഴ്ച സംസ്ഥാനത്തിന് നിർണായകമാണെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനമായി കഴിഞ്ഞു. 45 വയസ്സ് കഴിഞ്ഞവർ എത്രയും വേഗത്തിൽ കോവിഡ് വാക്സിൻ എടുക്കേണ്ടതാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബാക്ക് ടു ബേസിക്സ് ക്യാമ്പയിൻ ശക്തിപ്പെടുത്താനാണ് തീരുമാനം. എല്ലാവരും സ്വയം രക്ഷ നേടുന്നതിന് കോവിഡ് പ്രതിരോധത്തിൽ ആദ്യം സ്വീകരിച്ച മാർഗങ്ങൾ വീണ്ടും ഓർക്കണം. സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കൈകൾ കഴുകാനും മാസ്കും സാമൂഹിക അകലവും കൃത്യമായി പാലിക്കാനും ശ്രമിക്കണം. വായും മൂക്കും മൂടത്തക്ക വിധം മാസ്ക് ധരിക്കേണ്ടതാണ്. മാസ്ക് നൽകുന്ന സുരക്ഷ ഏറെ പ്രധാനമാണ്. അതിനാൽ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം പ്രതിദിന പരിശോധനകൾ വർദ്ധിപ്പിച്ച് രോഗവ്യാപനം തടയുക എന്ന മാർഗമായിരിക്കും സ്വീകരിക്കുക. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കും വോട്ട് ചെയ്യാൻ പോയ പൊതുജനങ്ങൾക്കും പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും വേഗം RT-PCR പരിശോധന നടത്തേണ്ടതാണ്. കൂടുതൽ പരിശോധനകൾ നടത്തുമ്പോൾ വ്യാപന മേഖലകൾ കണ്ടെത്തി നിയന്ത്രിക്കാനാകും. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഒരാഴ്ച ക്വാറന്റൈനും നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിച്ച രാജ്യം ഇന്ന് മുൾമുനയിലാണ്. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. രാജ്യത്തെ കോവിഡ് വ്യാപനം കൂടുന്നത് അതിഗൌരവമായി തന്നെ പരിഗണിക്കേണ്ടതുണ്ട്. എല്ലാം മറികടന്ന് കോവിഡ് വാക്സിൻ വിതരണം വിജയം കണ്ടാൽ അത് നല്ലൊരു മാറ്റത്തിന് മുതൽക്കൂട്ടാകുമെന്നതിൽ തർക്കം വേണ്ട. കോവിഡിന്റെ രണ്ടാം തരംഗത്തെ തുടർന്ന് ആശങ്ക നിഴലിക്കുകയാണ്. രോഗമുക്തി നിരക്ക് താഴേക്ക് പോകുന്നത് അതിജാഗ്രതയോടെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. ഈയൊരു അവസ്ഥ സംസ്ഥാനങ്ങളുടെ ഉദാസീന മനോഭാവം മൂലമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വന്തമായൊരു വിലയിരുത്തൽ അനിവാര്യമായിരിക്കുകയാണ്. രാജ്യത്ത് കോവിഡ് രണ്ടാം തരംഗത്തിൽ രോഗമുക്തി നിരക്ക് ആശങ്കയുളവാക്കുന്ന വിധം താഴ്ന്നുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. രോഗമുക്തി 96% നിന്നും 91% കുറഞ്ഞതായതാണ് മന്ത്രി വ്യക്തമാക്കിയത്. കോവിഡ് രണ്ടാം തരംഗത്തിൽ മരണനിരക്ക് കുറവാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളമടക്കം 11 സംസ്ഥാനങ്ങളിൽ രോഗവ്യാപനം തീവ്രമായത് ഉദാസീന മനോഭാവം മൂലമാണെന്ന് ഉന്നതതല യോഗത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ വാക്സിൻ ക്ഷാമത്തെ ചൊല്ലി പോരുമുറുകുകയാണ്. മഹാരാഷ്ട്രയടക്കം 6 സംസ്ഥാനങ്ങൾ വാക്സിൻ ക്ഷാമത്താൽ 3 ദിവസത്തിനുള്ളിൽ വാക്സിൻ നിർത്തിവെക്കേണ്ടി വരുമെന്ന് അറിയിച്ചു. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം. കോവിഡ് രണ്ടാം തരംഗത്തിൽ രാജ്യത്ത് അതിവേഗമാണ് രോഗവ്യാപനം. കോവിഡ് വ്യാപനത്തിൽ ഇതുവരെ രാജ്യത്ത് രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന വർധനയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ഇതിനോടകം ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു കഴിഞ്ഞു. കോവിഡ് പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പ് കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളും കുറേക്കൂടി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ഗുരുതര രോഗികളെ ചികിത്സിക്കാനുള്ള സൌകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ വർദ്ധിപ്പിക്കുന്നതാണ്. ആവശ്യമായ ICU വെന്റിലേറ്ററുകൾ തുടങ്ങിയവ സജ്ജമാക്കും. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് വീട്ടിലെ ചികിത്സ തുടരുന്നതാണ്. എന്നാൽ അതിനുള്ള സൌകര്യങ്ങൾ വീട്ടിലുള്ളവർക്ക് മാത്രമേ വീട്ടിലെ ചികിത്സയ്ക്ക് അനുവദിക്കുകയുള്ളൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിന്റെ കോവിഡ് ഉന്നതതല ഓൺലൈൻ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നതാണ് പ്രധാനം. ഏപ്രിൽ മാസത്തിലെ എല്ലാ ദിവസവും വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ശാസ്ത്രീയമായി നടത്തിയ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നാൽ നമുക്ക് ഈയൊരു സാഹചര്യത്തെ മറികടക്കാനാകുമെന്നത് തീർച്ചയാണ്. വടക്കാഞ്ചേരി കേച്ചേരി പുഴയിൽ നിന്ന് വ്യാപകമായി ജലമൂറ്റൽ തുടരുകയാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളമാണ് യാതൊരു കൂസലുമില്ലാതെ വ്യക്തികൾ ദുരുപയോഗം ചെയ്യുന്നത്. ഇതുമൂലം വലിയ തോതിലാണ് ജലനിരപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
വരൾച്ച രൂക്ഷമായ സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ദിവസങ്ങൾക്ക് മുമ്പാണ് വാഴാനി ഡാമിൽ നിന്നും വടക്കാഞ്ചേരി കേച്ചേരി പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി കിണറുകളിൽ ജലനിരപ്പ് ഉയർത്തുന്നതിനു വേണ്ടിയാണ് ഡാം തുറന്നത്. ഡാമിൽ ജലത്തിന്റെ അളവിൽ കുറവുള്ളതിനാൽ തുറന്നുവിടാൻ അധികൃതർ ആദ്യം തയ്യാറായിരുന്നില്ല. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നും ജനപ്രതിനിധികളുടെ ഇടപെടലിന്റെയും ഭാഗമായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചെറിയ അളവിൽ വെള്ളം കനാലിലേക്കും പുഴയിലേക്കും തുറന്നുവിട്ടത്. വടക്കാഞ്ചേരി മുതൽ കേച്ചേരി വരെയുള്ള വിവിധ പ്രദേശങ്ങളിലെ തടയണകളിൽ ജലം സംഭരിച്ച് നിർത്തുന്നതോടെ പുഴയോര പ്രദേശങ്ങളിലെ വീടുകളിലെയും പറമ്പുകളിലെയും കിണറുകളിലെ ജലനിരപ്പ് ഉയരും. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള കിണറുകളാണ് പുഴയോരങ്ങളിലുള്ളത്. ഈ കിണറുകൾ നിറഞ്ഞാൽ മാത്രമേ കുടിവെള്ള വിതരണം കാര്യക്ഷമമായി നടത്താൻ കഴിയുകയുള്ളൂ. എന്നാൽ പുഴയിൽ നിന്നും വൻതോതിലുള്ള ജലമൂറ്റലും ദുരുപയോഗവും വ്യാപകമായി നടത്തുകയാണ്. പുഴയോരത്തെ തെങ്ങ് കവുങ്ങ് തോട്ടങ്ങളിലേക്ക് മോട്ടോർ ഉപയോഗിച്ച് അനിയന്ത്രിതമായി വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ തടയണകളിലെ ജലത്തിന്റെ അളവ് വലിയ തോതിലാണ് കുറഞ്ഞുവരുന്നത്. കാർഷിക ആവശ്യത്തിന് വൈദ്യുതി സൗജന്യമായതിനാൽ പലരും രാവിലെ മുതൽ രാത്രി വരെ മോട്ടോർ ഓൺ ചെയ്തിട്ട് വെള്ളവും വൈദ്യുതിയും പാഴാക്കി കളയുകയാണ്. കുടിവെള്ളത്തിന് വേണ്ടി മാത്രമാണ് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരിക്കുന്നത്. എന്നാൽ അനധികൃതമായി ജലമൂറ്റുന്നതിനാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പുഴ വറ്റിവരളുന്ന സാഹചര്യമാണുള്ളത്. ഇത് രൂക്ഷമായ വരൾച്ചയ്ക്ക് ഇടയാക്കും. അതിനാൽ തന്നെ ജലം ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ അധികൃതർ കർശന നടപടികൾ കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. വരൾച്ചയുടെ ബുദ്ധിമുട്ടുകൾ ഇവിടുത്തുകാർക്ക് നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. നിത്യോപയോഗത്തിനും കൃഷിക്കുമടക്കം ജലലഭ്യതയില്ലാതെ വലഞ്ഞ ദിനങ്ങൾ വിദൂരമല്ല. കാര്യഗൗരവമില്ലാതെയുള്ള ജലചൂഷണം തുടർന്നും ജലക്ഷാമത്തിന് ഇടയാക്കുമെന്നത് തീർച്ചയാണ്. അതിനാൽ ജലം ദുർവിനിയോഗം നടത്തുന്നവരെ കണ്ടെത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും തയ്യാറാകേണ്ടിയിരിക്കുന്നു. ജില്ലയിലെ വിവിധ മണ്ഡലങ്ങൾ എടുത്തു നോക്കുമ്പോൾ ത്രികോണ മത്സരം ശക്തമായി നടന്ന ഒരു മണ്ഡലമായി വേണം കുന്നംകുളത്തെ കണക്കിലെടുക്കാൻ. വോട്ടെടുപ്പ് അവസാനിച്ചപ്പോഴും ആത്മവിശ്വാസത്തിന് ഒരു കോട്ടവും മൂന്ന് മുന്നണികൾക്കും ഉണ്ടായിട്ടില്ല. വിജയിക്കാൻ കഴിയുമെന്ന് സ്ഥാനാർത്ഥികളും പാർട്ടികളും അടിവരയിടുമ്പോൾ ഇക്കുറി ആകാംക്ഷ പതിമടങ്ങ് ആയിരിക്കുകയാണ്. ജില്ലയിൽ തന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് കുന്നംകുളം. പ്രചരണത്തിന്റെ തുടക്കത്തിൽ LDF മേധാവിത്വം അവകാശപ്പെട്ടിരുന്നെങ്കിലും പ്രചരണം സമാപിക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരിന്റെ സൂചനയാണ് മണ്ഡലം നൽകിയത്. UDFന് വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെത്തിയത് വലത് ക്യാമ്പിലുണ്ടാക്കിയ ആവേശമാണ് തുല്യ പോരാട്ടത്തിന്റെ തലത്തിലേക്ക് കുന്നംകുളത്തിനെ എത്തിച്ചത്. 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, വികസന പ്രവൃത്തികൾ എണ്ണമിട്ട് നിരത്തിയ ഇടതു സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ പ്രചരണത്തിനൊപ്പം മണ്ഡലത്തിൽ എതിർ വികാരമില്ലാത്തത് LDF ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. ഹാട്രിക് മത്സരത്തിനിറങ്ങുന്ന ജില്ലാ അധ്യക്ഷൻ കൂടിയായ KK അനീഷ്കുമാർ മണ്ഡലത്തിലുണ്ടാക്കിയ മുന്നേറ്റം NDA ക്യാമ്പിലുണ്ടാക്കിയ ആവേശവും ചെറുതല്ല. SDPI, വൺ ഇന്ത്യ വൺ പെൻഷൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം AC മൊയ്തീന് അപരന്മാരായി രണ്ടുപേരും മത്സര രംഗത്തുണ്ടായി. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 800 കോടിയോളം രൂപയാണ് AC മൊയ്തീൻ മണ്ഡലത്തിലെ വികസനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. സമഗ്ര വികസനം നടപ്പിലാക്കിയെന്ന ആത്മവിശ്വാസവും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ കുന്നംകുളം നഗരസഭയും മുഴുവൻ പഞ്ചായത്തുകളും LDF നേടിയതും LDFന്റെ വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിച്ചു കയറിയ കുന്നംകുളത്തുകാരൻ കൂടിയായ ജയശങ്കർ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മണ്ഡലം ഘടകകക്ഷിയായ CMP നിന്നും കോൺഗ്രസിന് ലഭിച്ചതും ചിഹ്നം കൈപ്പത്തിയായതും UDFന് വലിയ ആത്മവിശ്വാസവും വിജയപ്രതീക്ഷയും നൽകിയിട്ടുണ്ട്. ഇത് 3rd തവണയാണ് അനീഷ്കുമാർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. 2011 12,000 വോട്ടുകൾ നേടിയ അനീഷ് 2016 30,000 വോട്ടുകൾ നേടിയിരുന്നു. ഇത്തവണ 10,000 പുതിയ വോട്ടുകൾ ചേർത്തതായി BJP അവകാശപ്പെടുന്നു. വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ തികഞ്ഞ പ്രതീക്ഷയിലാണ് കുന്നംകുളം മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളും. സമഗ്ര വികസനം നടപ്പിലാക്കിയെന്ന ആത്മവിശ്വാസവും മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയും അതോടൊപ്പം ഒരു പുത്തൻ ഉണർവ് കുന്നംകുളം ആഗ്രഹിക്കുന്നുണ്ടോ എന്നെല്ലാം അറിയാൻ ഇനി ആഴ്ചകൾ മാത്രം. കാത്തിരിക്കാം നമുക്ക്. കാക്കശ്ശേരി ഇന്ദ്രാംചിറയ്ക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് ഭരണസമിതി. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 11th വാർഡിലാണ് ഇന്ദ്രാംചിറ സ്ഥിതി ചെയ്യുന്നത്. ഇരുവശങ്ങളിലുള്ള ചുറ്റുമതിൽ കെട്ടി സംരക്ഷണം ഉറപ്പാക്കി കഴിഞ്ഞാൽ ചിറ പ്രാദേശിക തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുമെന്നത് തീർച്ചയാണ്. 1999 ഇന്ദ്രാംചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കെട്ടി സംരക്ഷിക്കാൻ തുടക്കം കുറിച്ചത്. ഫണ്ട് ദൌർലഭ്യം മൂലം ഉള്ള തുക കൊണ്ട് ചുറ്റുമതിൽ കെട്ടാൻ ശ്രമം നടത്തിയെങ്കിലും മതിൽ തകർന്നു വീണത് വലിയ വിവാദമായിരുന്നു. ഇന്ദ്രാംചിറ എന്ന 1 ഏക്കർ തണ്ണീർത്തടത്തെ സാങ്കേതിക തലത്തിൽ വിഭാവനം ചെയ്താണ് പുതിയ നിർമ്മാണത്തിന് തയ്യാറാക്കിയിട്ടുള്ളത്.
ചുറ്റുമതിൽ 2.65 മീറ്റർ വീതിയിൽ അടിഭാഗത്തു നിന്നും ആരംഭിച്ച് 5.4 മീറ്റർ ഉയരത്തിൽ മുകളിൽ 1 മീറ്റർ വീതിയിൽ ചെരിച്ചു നിർമ്മിക്കും. JCB യുടെ സഹായത്തോടെ മണ്ണ് 3 മീറ്റർ താഴ്ത്തി തെങ്ങിൻ തടികൾ കൊണ്ട് പൈലിംഗ് നടത്തി കോൺക്രീറ്റ് ചെയ്തതിനു ശേഷമാണ് കരിങ്കൽ കെട്ട് ആരംഭിക്കുന്നത്. പിന്നീട് ഓരോ മീറ്ററിലും ഓരോ കോൺക്രീറ്റ് ബെൽറ്റ് ഒരുക്കിയിട്ടുണ്ട്. 1000 ക്യൂബിക് മീറ്റർ കരിങ്കല്ലാണ് നിർമ്മാണത്തിന് ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ചിറയിലേക്ക് ഇറങ്ങുന്നതിനായി 3 വലിയ പടവുകളും ചിറയിൽ 1 നടുക്കുളവും വിഭാവനം ചെയ്തിട്ടുണ്ട്. ചിറയുടെ ഇരുവശങ്ങളിലുമുള്ള റോഡുകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കും. നീന്തൽ പരിശീലനത്തിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ഇന്ദ്രാംചിറ സംരക്ഷിക്കപ്പെടുന്നതോടുകൂടി സമീപത്തെ കിണറുകളിലും ഉൾച്ചാലുകളിലും വെള്ളം സമൃദ്ധിയാകും. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ NB ജയ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാബു കെ പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ വഴി ലഭിക്കുന്ന അർബൻ അഗ്ലോമറേഷൻ സ്കീമിൽ ഉൾപ്പെടുത്തി 54 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മുൻപ് നടന്ന ഇന്ദ്രാഞ്ചിറ നവീകരണം ഏറെ വിവാദമായിരുന്നു. ഫണ്ട് ദൌർലഭ്യമാണ് മതിൽ തകർന്നു വീഴാൻ കാരണമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇന്ദ്രാഞ്ചിറയുടെ നവീകരണം പറയുന്ന മുറയ്ക്ക് പൂർത്തിയായാൽ അത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നതിനൊപ്പം പുത്തനുണർവ് പ്രദേശത്തിന് നൽകുമെന്നത് തീർച്ചയാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ 2 ആനകൾ ഇടഞ്ഞോടി വ്യാപക നാശനഷ്ടമുണ്ടാക്കിയ സംഭവത്തെ അതീവ ഗുരുതരമായി തന്നെ നോക്കിക്കാണേണ്ടതുണ്ട്. അക്ഷയകൃഷ്ണ, ഗോകുൽ എന്നീ കൊമ്പന്മാരാണ് ഇടഞ്ഞോടി പരിസരത്തെ വീട്ടുമതിലുകളും കാർപോർജും തകർത്തത്. ആനത്താവളത്തിൽ രാവിലെ 9 കുളിപ്പിച്ച് മറ്റ് ആനകൾക്ക് പട്ടെത്തിച്ച് നൽകുകയായിരുന്നു കൊമ്പൻ അക്ഷയകൃഷ്ണ. കെട്ടുംതറയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വിരണ്ടോടുകയാണ് ഉണ്ടായത്. ഈ സമയം കുളിപ്പിക്കാനായി കിടത്തിയിരുന്ന ഒറ്റക്കൊമ്പൻ ഗോകുലും അക്ഷയകൃഷ്ണയുടെ പുറകെ ഓടി. ആനത്താവളത്തിന്റെ കിഴക്കേ ഗേറ്റ് തകർത്ത് പുറത്തു കടന്ന 2 ആനകളും ഇടവഴികളിലൂടെയും വീട്ടുപറമ്പുകളിലൂടെയും തലങ്ങും വിലങ്ങും ഓടുകയായിരുന്നു. ആനകൾ വരുന്നത് കണ്ട് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന കുട്ടികളടക്കമുള്ളവർ ഭയന്ന് വീടുകളിൽ കയറി രക്ഷപ്പെട്ടു. കോട്ടപ്പടി അങ്ങാടിയിലൂടെ ഓടിയ അക്ഷയകൃഷ്ണ വടക്കേ വീട്ടിൽ ഗോവിന്ദൻകുട്ടിയുടെയും സുധീർ മനസ്സിലിൽ സുധീറിന്റെയും മതിലുകൾ തകർത്ത് വീട്ടുവളപ്പിലൂടെ ഓടി. ആൾത്താമസമില്ലാതെ കിടക്കുന്ന മറ്റൊരു പറമ്പിലെ സ്ലാബ് മതിലും തകർത്ത് 3 കിലോമീറ്ററോളം ഓടി ആനത്താവളത്തിനകത്തേക്ക് തിരിച്ചു കയറിയ അക്ഷയകൃഷ്ണയെ പാപ്പാന്മാർ ചേർന്ന് തളയ്ക്കുകയായിരുന്നു. ആനത്താവളത്തിന്റെ പുറകിലെ റോഡിലൂടെ ഓടിയ ഗോകുൽ 10+ നഗറിൽ മുളയ്ക്കൽ ആന്റീസിന്റെ വീട്ടിലെ ഷീറ്റ് മേഞ്ഞ കാർപോർച്ച് തകർത്തു. ഷീറ്റ് വീണ് കാറിനും കേടുപാട് പറ്റി. സമീപത്തിരുന്ന ബൈക്ക് തട്ടിത്തെറിപ്പിച്ചു. വീടിനോട് ചേർന്നുള്ള ഷീറ്റും ചെടിച്ചട്ടികളും തകർത്തു. വീടിന്റെ ചുമരുകൾക്ക് നേരിയ തോതിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ഇടവന മല്ലിക സുബ്രഹ്മണ്യന്റെ വീട്ടിലെ ഇരുമ്പ് ഷീറ്റും തകർത്തു. സൺഷെയ്ഡിന് വിള്ളൽ സംഭവിച്ചു. പുറകെ ഒടിയത്തെ പാപ്പന്മാർ ആനയെ ഇവിടെ വെച്ച് തളച്ച് ആനത്താവളത്തിലേക്ക് കൊണ്ടുപോകുകയാണ് ഉണ്ടായത്. ആനത്താവളത്തിൽ ഇത് ഇടയ്ക്കിടെ നടക്കാറുണ്ട്. എന്ന് വെച്ച് അലംബാവത്തോടെയുള്ള സമീപനമാകരുത് ദേവസ്വത്തിന്റെയും ആനപ്പാപ്പന്മാരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. ഇത്ര കൊണ്ട് അവസാനിച്ചല്ലോ എന്ന് ആശ്വസിക്കാമെങ്കിലും സമീപകാലത്ത് നാം അറിയുന്ന ആനക്കലി വാർത്തകൾ നമ്മെ ഭീതിപ്പെടുത്തുന്നത് തന്നെയാണ്. അല്പം കൂടി ശ്രദ്ധയോടെ ഗുരുവായൂരപ്പന്റെ ഗജഗണങ്ങളെ പരിപാലിക്കാൻ അധികൃതർക്ക് കഴിയട്ടെ. ആധ്യാത്മിക നഗരിയായ ഗുരുവായൂരിൽ ഇടതുവലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും വികസനം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തന്നെ വേണ്ടി വന്നുവെന്ന വാദവുമായാണ് BJP ഇത്തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നാമനിർദ്ദേശ പത്രിക തള്ളിയതോടെ സ്ഥാനാർത്ഥിയില്ലാതായ ഗുരുവായൂരിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിയെ പിന്തുണച്ചാണ് NDA ഇക്കുറി ഗുരുവായൂരിൽ പോരാട്ടം നടത്തിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 400,000+ വോട്ടുകൾ നേടാനായെങ്കിൽ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് ദേശീയ ജനാധിപത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ 1 പടി മുന്നിൽ തന്നെയായിരുന്നു NDA. മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് സി നിവേദിതയെയാണ് ഇതിനായി കളത്തിലിറക്കിയിരുന്നത്. എന്നാൽ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ നിവേദിതയുടെ പത്രിക തള്ളുകയായിരുന്നു. ഇതോടെ NDA പ്രതിരോധത്തിലായെങ്കിലും ഒരാഴ്ചത്തെ പ്രതിസന്ധിക്കൊടുവിൽ പൂർവാധികം ശക്തിയോടെ NDA ഉയർത്തെഴുന്നേറ്റു. ടെലിവിഷൻ ചിഹ്നത്തിൽ മത്സരിക്കുന്ന DSJP സ്ഥാനാർത്ഥിക്ക് മുന്നണി പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സംവരണത്തിന് ജാതിയില്ല എന്ന ആപ്തവാക്യവുമായി രാഷ്ട്രീയ രംഗപ്രവേശം നടത്തിയ സമാന ചിന്താഗതിയുള്ള DSJPയെയാണ് മണ്ഡലത്തിന്റെ അഭിമാനം കാക്കാൻ NDA ഒപ്പം കൂട്ടിയത്. ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ പ്രചാരണത്തിൽ ഇടത് വലത് മുന്നണികൾക്കൊപ്പമെത്താൻ DSJPക്ക് കഴിഞ്ഞു. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും 3 തവണ പര്യടനം പൂർത്തിയാക്കി. ചിതറിപ്പോകുമെന്ന് കരുതിയിരുന്ന വോട്ടുകൾ ഭദ്രമാക്കാൻ കഴിഞ്ഞെന്നാണ് BJP അവകാശപ്പെടുന്നത്. ഗുരുവായൂർ നഗരസഭയിൽ ക്ഷേത്രം നിലകൊള്ളുന്ന വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്നത് BJP ആണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ പല വാർഡുകളിലും BJP രണ്ടാം സ്ഥാനത്താണ്. കടപ്പുറം പഞ്ചായത്തിലും BJP പ്രതിനിധികളുണ്ട്. ഇതെല്ലാം വിജയസാധ്യതയ്ക്ക് ആക്കം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പ്രസാദം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് പ്രധാന പ്രചരണ ആയുധമായി ഉപയോഗിച്ചത്. ഈ പാർട്ടി എന്ന് പറയുന്നത് നമുക്ക് ദാരിദ്ര്യത്തിന് ജാതിയില്ല എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി പറയുന്ന ഒരു പാർട്ടിയാണ്. അതായത് ദരിദ്രരെ മാറ്റി നിർത്തി അവരുടെ ആനുകൂല്യങ്ങൾക്കും അവരുടെ നീതി അവർക്ക് നീതിയില്ലാതെ നീതി കിട്ടണം എന്നുള്ള ഒരു ഇതിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി. ക്ഷേത്ര നഗരിയുടെ സമ്പൂർണമായ വളർച്ചയ്ക്ക് BJP കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് പ്രവർത്തകരുടെ ഉറച്ച വിശ്വാസം. വോട്ടുകൾ പെട്ടിയിലായി കഴിഞ്ഞു. ആര് വീഴും ആര് വാഴും എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഇനി. ഇതോടുകൂടി ഈ വാരത്തെ ആഴ്ചവട്ടം പൂർത്തിയാകുന്നു. പുത്തൻ വാർത്തകളുടെ വിശകലനവുമായി കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.